പിടയ്ക്കുന്ന ഞണ്ട് ഒട്ടപ്പാത്രത്തിൽ ഞണ്ടു വീണലൊടലൊടലൊടലെ മഴ പെയ്തു വെള്ളം വീണൽ ജല 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 ജ വിരിഞ്ഞ പാല പൂമണം വന്നാൽ ഗുമുഗുമകുമുക തേൻകൂട്ടിൽ കല്ല് വീണൽ കണക്കിന് മോഹം നിറച്ചൊരു പാണ്ഡം ഇറക്കി വെക്കാൻ പരപര തറ മറന്ന് കെട്ട് കണക്കിന് മോഹം നിറച്ചൊരു പാണ്ഡം ഇറക്കി വെക്കാൻ പരപര തറ മറന്ന് ചന്ദ്രനിൽ പോകണം ലോകം കറങ്ങണം ലോട്ടറി കിട്ടണം മാറ്റി മുടിക്കണം എന്തെല്ലാം കോലങ്ങൾ ആടിത്തി മറക്കണം എന്തോരം കാഴ്ചകൾ കണ്ടു മരിക്കണം ജീവിതം ഇങ്ങനെയാ അപ്പോഴും ഹായ് ഫ്രണ്ട്സ്, സംഗതി മനസ്സിലായല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഞണ്ട് റോസ്റ്റ്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. കാൽ ടീസ്പൂൺ ഉലുവ ആദ്യമായിട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലിട്ട് നമ്മുടെ ഈ സബോള ചേർക്കാം. നമ്മൾ മൂന്ന് സബോളയാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഒരു കിലോ ഞണ്ടാണ്, അതിന് മൂന്ന് സബോള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം വരട്ടെ. സബോളയുടെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, അതും ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റട്ടെ. കുറച്ച് പച്ചമുളക്, ഈ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ജീരകപ്പൊടി, അര സ്പൂൺ പെരുംജീരകപ്പൊടി. പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഇതാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വഴറ്റിക്കൊണ്ട് ഇരിക്കണം. ഇനി തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. വലിയ രണ്ട് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി
എല്ലാം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഈ ഞണ്ടിനെ പറിക്കുകയാണ്. നമുക്കിനി അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മുടി വെക്കാം. അപ്പോഴോ ഒട്ടപ്പാത്രത്തിൽ ഞണ്ടു വീണല്ലൊടലൊടലൊടലെ മഴ പെയ്തു വെള്ളം വീണ ജല ജല ജലജ വിരിഞ്ഞ പാല പൂമണം വന്നാൽ ഗുമുകുമകുമുകു തേൻ കൂട്ടിൽ കല്ല് വീണൽ ഒട്ടപ്പാത്രത്തിൽ ഞണ്ടു വീണല്ലൊടലൊടലൊടലെ മഴ പെയ്തു വെള്ളം വീണൽ ജല ജല ജലജ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.